വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവ റോഷാന ഞായറാഴ്ച ആചരിക്കുകയാണ്. ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു. ജെറുസലേം യേശുക്രിസ്തുവിനെ വരവേറ്റതിന്റെ ഓർമ്മയിൽ വിശ്വാസികൾ കുരുത്തോല പ്രദർശനത്തിന്റെ ഭാഗമായി. ജെറുസലേം നഗരത്തിലേക്ക് കഴുതപ്പുറത്തേറി യേശുക്രിസ്തു പ്രവേശിച്ചതിന്റെ ഓർമ്മ പുതുക്കുകയാണ് ക്രൈസ്തവർ. ദേവാലയങ്ങളിൽ കുരുത്തോല പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. നിബിയന്മാരുടെ തിരുനിവകം നടക്കൊള്ളുന്നു പുരോഭൂവിൽ. വയനാട് നടവയൽ ഹോളി ക്രോസ് ഫൊറോന പള്ളിയിലെ ചടങ്ങുകൾക്ക് സിറോ മലബാർ സഭാധ്യക്ഷൻ മാർ റാഫേൽ തട്ടേൽ കാർമ്മികത്വം വഹിച്ചു. മനുഷ്യരെക്കാൾ വന്യമൃഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഓശാന സന്ദേശത്തിൽ റാഫേൽ തട്ടിൽ പറഞ്ഞു. മനുഷ്യരെക്കാളും കാട്ടുമൃഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിൽ തെറ്റിദ്ധാരണ തോന്നുന്ന വിധത്തിലുള്ള നിലപാടുകൾ കാണുമ്പോൾ മനുഷ്യൻ പ്രാധാന്യമില്ലാത്തവനായി പോയോ എന്ന് ചിലപ്പോഴെങ്കിലും സങ്കടത്തോടെ ചോദിക്കാൻ. രക്ഷകനെ വരവേൽക്കുന്ന ഓശാന ഞായറിന്റെ സന്ദേശം പൊതുതെരഞ്ഞെടുപ്പിൽ പ്രാവർത്തികമാക്കണമെന്ന് കോഴിക്കോട് രൂപതാ ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ. മതേതരത്വം സംരക്ഷിക്കുന്നവരെ പാർലമെന്റിലേക്ക് അയക്കണമെന്നാണ് ആഹ്വാനം. എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന, എല്ലാ ജനങ്ങളെയും സ്വീകരിക്കാൻ കഴിയുന്ന ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന വ്യക്തികളെ തിരഞ്ഞെടുത്ത് നമ്മൾ പാർലമെന്റിലേക്ക് അയക്കണം. ഓശാന ഞായറോടെ നോമ്പുകാലത്തെ വിശുദ്ധ വാരാചരണ കർമ്മങ്ങൾക്കും ക്രൈസ്തവ ദേവാലയങ്ങളിൽ തുടക്കമായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി.